ബെക്ക് ആൻഡ് കോൾ അവതരിപ്പിക്കുന്നു ക്രാപ്പിൻ്റെ അവസാനത്തെ ടേപ്പ്. വിഖ്യാതനായ നാടകകൃത്ത് സാമുവൽ ബെക്കറ്റിൻ്റെ ക്രാപ്സ് ലാസ്റ്റ് ടേപ്പിൻ്റെ മലയാള പരിഭാഷയാണ് ഈ ഒറ്റയാൾ നാടകം. അച്ഛനമ്മമാർ, പ്രണയം, എഴുത്ത്, മദ്യപാനം, മരണം തുടങ്ങിയ നിരവധി ഓർമാനുഭവങ്ങൾ 69 വയസ്സായ ക്രാപ്പ് എന്ന വൃദ്ധൻ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവയോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ക്രാപ്സ് ലാസ്റ്റ് ടൈപ്പ്. 박스 모나 볼 안즈 박스 안즈 레전더 예 대범해 모나 칼라 칼레리 모나 മേൽത്തടാകം പരന്ന വള്ളം തീരത്ത് നിന്ന് മാറി കുളിച്ചു. പിന്നെ ഒഴുക്കിനോടൊപ്പം പതുക്കെ പതുക്കെ ഒഴുകി ഒഴുകി കണ്ണുകളടച്ച് കൈകൾ തലയ്ക്ക് പിന്നിൽ കുറുക്കി വെച്ച് അവൾ വള്ളത്തിൽ മലർന്നു കിടന്നു. കത്തിയിറങ്ങുന്ന വെയിൽ, ഇളം കാറ്റ്, നല്ല ചൊടിചൊടുപ്പോടെ ഒഴുകുന്ന വെള്ളം. അവളുടെ തുടയിൽ ഒരു പോറൽ കണ്ടപ്പോൾ അതെങ്ങനെ സംഭവിച്ചുവെന്ന് ഞാൻ ചോദിച്ചു. നെല്ലിക്ക പറിക്കുന്നതിനിടയിൽ എന്നവൾ പറഞ്ഞു. എല്ലാം നിരാശാജനകമാണെന്നും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ലെന്നും കണ്ണുകൾ തുറക്കാതെ അവളത് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ അവളോട് എന്നെ നോക്കാൻ പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവൾ നോക്കി. പക്ഷെ സൂര്യവെളിച്ചത്തിൻ്റെ തീവ്രതയാൽ അവളുടെ കണ്ണുകൾ വെറും ചെറുകീറുകൾ. ഞാൻ അവൾക്ക് മേൽ കുനിഞ്ഞു നിന്ന് നിഴൽ വീഴ്ത്തിയപ്പോൾ അവ തുറന്നു എന്നെ ഉള്ളിലേക്കെടുത്തു. ഒഴുകി ഒഴുകി ഒടുവിൽ ഞങ്ങൾ എവിടെയോ ഉടക്കി നിന്നു. വള്ളത്തിൻ്റെ അണിയത്തിന് മുമ്പിൽ ദീർഘനിശ്വാസത്തോടെ അവ താഴേക്ക് പോയ രീതി. ഞാൻ അവൾക്ക് കുറുകെ കിടന്നു. എൻ്റെ മുഖം അവളുടെ മുലകൾക്കിടയിൽ, എൻ്റെ കൈ അവൾക്കുമേൽ. ഞങ്ങൾ കിടന്നു. അനങ്ങാതെ, എന്നാൽ ഞങ്ങൾക്കടിയിൽ എല്ലാം അനങ്ങിക്കൊണ്ടിരുന്നു, ചലിച്ചുകൊണ്ടിരുന്നു, ഞങ്ങളെയും ചലിപ്പിച്ചു. മേലോട്ടും താഴോട്ടും, മേലോട്ടും താഴോട്ടും, ഇരുവശങ്ങളിലേക്കും. അർദ്ധരാത്രി കഴിഞ്ഞു. ഒരിക്കലും അറിഞ്ഞിട്ടേയില്ല ഇങ്ങനെയൊരു നിശബ്ദത. ഭൂമിയിൽ ആരും വസിക്കുന്നില്ലായിരിക്കാം. ഗാഢമായ വ്യാകുലതയുടെയും പരാധീനതയുടെയും ഒരു വർഷത്തിനൊടുവിൽ, മാർച്ച് മാസത്തിലെ അവിസ്മരണീയമായ ആ രാത്രിയിൽ, ജെട്ടിയുടെ അങ്ങേയറ്റത്ത് കാറ്റിൻ്റെ അലർച്ചകൾക്കിടയിൽ പൊടുന്നനെ അത് ഞാൻ കണ്ടു. ആ കാഴ്ച നാരായണ, ഇതാണ് ഈ സന്ധ്യാവേളയിൽ എനിക്ക് രേഖപ്പെടുത്തേണ്ട പ്രധാന കാര്യമെന്ന്. ഇട കുറിപ്പ് അതിന് താൻ പറ്റില്ല, മുറുക്കാറില്ലല്ലോ. തൻ്റെ വെറ്റിലേന്ന് എനിക്ക് വേണ്ട, പുകയില മതി. ഒരു പക്ഷേ ഒരു തരം അപൂർവ ഒരു മിറക്കിൾ. ഏതാണ്ട് 30 വർഷം മുമ്പത്തെ ഞാനെന്ന മരമണ്ടൻ ബാസ്റ്റഡ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും മോശക്കാരനായിരുന്നു ഞാനെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ഏതായാലും അതെല്ലാം കഴിഞ്ഞു കിട്ടിയല്ലോ, ഈശോയ്ക്ക് സ്തുതി. ഇവിടെ ഈ റീൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പോവാ. ഒരു പക്ഷേ എൻ്റെ ഏറ്റവും നല്ല വർഷങ്ങൾ കടന്നുപോയിരിക്കാം. എങ്കിലും അവ എനിക്ക് തിരിച്ചു വേണമെന്നില്ല. മാണിക്ക, ഞാൻ തന്നെ നിന്നോടിപ്പോ കുശലം പറയാനൊന്നും നേരില്ല. നീ ഇവിടെ നിന്നോ, ഞാൻ അപ്പുറത്തേക്ക് പോവാ. രുക്മിണി, നിന്നെ കൊണ്ട് തോറ്റു. ഈ മൂലയ്ക്ക് കൂട്ടി വെച്ചിരുന്ന സോഡാ കുപ്പികൾ തട്ടിമറിച്ചതാൻ നിന്നോട് ആര് പറഞ്ഞു? രുക്മിണി, കുറേ കാലമായി ഞങ്ങൾ പരസ്പരം കാണുന്നുണ്ടെങ്കിലും കുറേ മിണ്ടിയും പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇന്നാണ് അവളെന്നോട് പ്രണയം കൂട്ടി സംസാരിച്ചത്. പുഴയിലെ തോണിയെ സാക്ഷിയാക്കി ഞങ്ങൾ ഇന്ന് എത്രയോ നേരം സംസാരിച്ചിരുന്നു, സന്ധ്യ മയങ്ങും വരെ. ഒരുപക്ഷെ ഇന്നാണ് ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെട്ടത്. മാണിക്ക, കയറി വാ. ഇവിടെ നമ്മുടെ കുറപ്പേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഈ പുഴയും തോണിയും ആകാശമൊക്കെ വരയ്ക്കാന്ന്. എന്നിട്ടിപ്പോ എന്താ ബുദ്ധനോ? ഇതൊക്കെ നോക്കി എങ്ങനെയാ ബുദ്ധനെ വരക്കുന്നേ? എന്തിനെ നോക്കി വരയ്ക്കാവുന്ന പരമമായ ചിത്രമാണ് ബുദ്ധന്റെ. അല്ലെങ്കിൽ ക്രിസ്തുവിനെ വരച്ചാലും മതി. ഇങ്ങനെ ആർക്കും മനസ്സിലാത്ത കാര്യങ്ങൾ പറയാനാണ് ഞാൻ പോവുക. ഞാനേ എല്ലാവരുടെ കണ്ണുവെട്ടിച്ച് ഇങ്ങോട്ട് വന്നത് കുറുപ്പേട്ടനുമായി സാധാരണ കാര്യങ്ങൾ സംസാരിക്കാനാ കേട്ടോ. കള്ള കുറുപ്പേ. ശരി, സമ്മതിച്ചു. രുക്മിണിക്ക് എപ്പോഴാ തിരിച്ചു പോകണ്ടേ? ദാ ആ വെയിലൊന്ന് ചായുമ്പോ. കുറച്ചു നാൾ മുമ്പ് എന്റെ ഒരു ചിത്രം വരച്ചു തരാന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് അത് എവിടെ? ദാ ഇപ്പൊ തന്നെ വരച്ചു തരാം, ചെന്ന് പോസ് ചെയ്യ്. അതൊന്നും പോരാ, ഒരു നൃത്തത്തിന്റെ മുദ്ര. എനിക്ക് നൃത്തമൊന്നും വശമില്ല, പോ. എന്നാ വാ താഴേക്ക്, നമുക്ക് ആ തോണി പോയിരുന്നു വരയ്ക്കാം. മാണിക്ക, ഞാൻ ഇപ്പൊ വരാവേ. കുറുപ്പേട്ടൻ എന്റെ ഒരു ഫോട്ടം പിടിക്കാൻ പോണു. എടോ സത്യ, നമ്മുടെ പറമ്പാകെ ഒന്ന് വൃത്തിയാക്കണം. അത്യാവശ്യമായിട്ട് അടുക്കളയൊന്ന് പുതുക്കണം. പറ്റിയ ചില പണിക്കാരെ തരപ്പെടുത്തി തരണം കേട്ടോ. ഇപ്പോഴെന്ത് പറ്റി കുറുപ്പേ? ഞാൻ എത്ര നാളായി പറയുന്നു എല്ലാം ഒന്ന് അടിച്ചു വാരിയിടാൻ. അപ്പോഴൊക്കെ എതിര് പറഞ്ഞു. ആ, ഇപ്പോൾ ഒരു അടുക്കും ചിട്ടയും വേണമെന്ന് തോന്നാൻ എന്താ കാരണം? എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. സത്യം, ഒരു പദ്ധതിയില്ല. പണ്ട് വേണ്ടെന്ന് തോന്നി, ഇപ്പം ആകാമെന്ന് തോന്നുന്നു, അത്ര തന്നെ. ഡോ, താൻ ആ വഴിക്കല്ലയോ? അതെ. പിന്നെ പണിക്കാരെ ഞാൻ 2 ദിവസത്തിനകം പറഞ്ഞു വിടാം. ഈ ആഴ്ച വേണ്ട, ഈ മാസവും വേണ്ട. ഞാനൊരു യാത്ര പോകുന്നു. 19 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോഴത്തേക്ക് മതി പണിക്കാർ. പിന്നെ ഞാൻ മുൻകൂറായിട്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാൽ നടക്കട്ടെ സത്യ. കെട്ടിക്കാൻ ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറുപ്പേട്ടൻ വന്ന് അച്ഛനോട് സംസാരിക്കണം. കുറുപ്പേട്ടൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഇക്കരെ പലരും പറയുന്നത് കേട്ടു. കഴിഞ്ഞ ദിവസം അങ്ങാടി പോയി ചിലരോട് കുശലം പറഞ്ഞെന്നോ ആൽത്തറയിലെ ചീട്ടുകളി നോക്കി നിന്നെന്നോ. ഇതിനൊക്കെ കാരണം ഈ രുക്മിണിയാ. കുറുപ്പേട്ടൻ എന്താ ഒന്നും പറയാത്തെ? എന്തു പറയാ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എല്ലാരും കുറുപ്പെന്നോ കുറുപ്പേട്ടനോ ഒക്കെ അല്ലേ വിളിക്കുന്നേ? ശരിക്കുള്ള പേരെന്താ വിളിക്കാത്തെ? മറ്റുള്ളവർ ഒരാളെ വിളിക്കുന്നതാണ് അയാളുടെ യഥാർത്ഥ പേര്. ചേട്ടോ, ഇവിടെ ആരുമില്ലേ? കുറുപ്പേട്ടോ, സത്യൻ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. ഇവിടെ 2 പോയിന്റ് ബൾബ് ഇടണമെന്ന് പറഞ്ഞായിരുന്നു. ഓ, ഏത് മുറിയിലാ ചേട്ടാ? അതെ, 1 പോയിന്റ് ബൾബ് മതി. അതും വീടിനകത്തല്ല, പുറത്താ. വാ, ഞാൻ കാണിച്ചു തരാം. ദാ ആ ചില്ലമയിലിട്ടാൽ മതി. ഇത്തിരി താഴ്ത്തി ഇടണം. ആഹാ, ഇതുവരെ പണി കഴിഞ്ഞില്ലേ? ഇല്ല ചേട്ടാ, ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. എവിടെയാ ബൾബ് ഇടേണ്ടതെന്ന്? അവിടെ തന്നെ ഇട്. കുറുപ്പേട്ടന് രാത്രിയിൽ ഇവിടെ വന്നിരുന്ന് പുഴ നോക്കി പുസ്തകം വായിക്കാനായിരിക്കും. സത്യത്തിൽ തെക്ക് എന്നൊന്നില്ല. തെക്ക് ചെന്നാൽ വടക്കാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കറുപ്പ് തന്നെയാണ് വെളുപ്പ്, ഇരുട്ട് തന്നെയാണ് വെളിച്ചം, വെളിച്ചം തന്നെയാണ് ഇരുട്ട്. ചേട്ടോ, പണി തീർന്നു, ഞങ്ങൾ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ വന്നിരുന്ന് ഇത്തിരി കാറ്റൊക്കെ കൊണ്ടിട്ട് പോവാം. അല്ല, ഇരുന്നിട്ട് എന്നാ കാര്യമാ? നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുകയല്ല. 2 സഹോദരന്മാരും ഇവിടെ വന്നിരിക്കുക. മനസ്സിലാകാത്തതായി ഒന്നുമില്ല ഈ ലോകത്ത്. യാത്രകളൊക്കെ നിർത്തിവച്ചിരുന്നതാണ്. എന്നാൽ എല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ഈ യാത്ര. പലയിടങ്ങളിലും വെച്ച് പല പഴയ സുഹൃത്തുക്കളെയും കണ്ടു, കുറേ സംസാരിച്ചു. പോയ വഴിയിൽ കണ്ട ഓരോ പുഴയും രുക്മിണിയെ ഓർമ്മിപ്പിച്ചു. 38 ദിവസത്തെ ഊരുചുറ്റലിന് ശേഷം ഈ 39-ാം നാൾ, അതായത് ഇന്ന്, ഞാൻ തിരിച്ചെത്തി. ഇരുട്ടിൽ വള്ളമൊരുക്കിയ പൂമത്തയിൽ ഞാനും രുക്മിണിയും അനങ്ങാതെ കിടന്നു. എൻ്റെ കൈകൾ അവൾക്കുമേൽ, ഞങ്ങൾ അനങ്ങാതെ കിടന്നു. എന്നാൽ ഞങ്ങൾക്കു താഴെ എല്ലാം ചലിച്ചുകൊണ്ടിരുന്നു. അത് ഞങ്ങളെയും ചലിപ്പിച്ചു, മുകളിലേക്കും താഴേക്കും, ഇരുവശങ്ങളിലേക്കും. ഞാനായിരുന്നു എന്ന് ഞാൻ ധരിച്ചു വച്ചിരുന്ന ആ മരമണ്ടം കുറിപ്പിന് വായിക്കുകയായിരുന്നു. ദൈവമേ, ആശ്വാസം! അതെല്ലാം കഴിഞ്ഞല്ലോ. ഒരുപക്ഷെ എൻ്റെ നല്ല കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അന്നെനിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ അവ എനിക്കിനി തിരിച്ചു വേണ്ട. ഇത് എൻ്റെ സാധനമല്ല. നാടകം കളിക്കാനായി ഒരു ചങ്ങാതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച, അല്ല എന്താ പേര് പറഞ്ഞ, കുറുപ്പേ സാമുൽ ബക്കറ്റ്. ഈ നാടകം എഴുതുന്നതിൻ്റെ പിന്നാമ്പുറമൊന്നും എനിക്കറിഞ്ഞുകൂടാ. അത് അയാളുടെ ജീവിതം തന്നെയാണോ അതോ ഭാവനയാണോ എനിക്കറിഞ്ഞുകൂടാ. ഇപ്പം തന്നെ സമയം ഏറെ വൈകി, അതുകൊണ്ട് ഈ ഡയറി വായിക്കാനും ഇപ്പോൾ കഴിയില്ല. ഹലോ, നിങ്ങളെത്തിയോ? ദാ ഞാൻ ഉടൻ ഇറങ്ങാം. ഓക്കെ, റെഡി. അപ്പോ ശരി കുറുപ്പേ, കാണാം. അതെ പാലേട്ടാ, നമ്മൾ തൊട്ട് മുമ്പെടുത്ത സീനിൻ്റെ തുടർച്ചയാണ് ഞാൻ ഒന്നുകൂടി ബ്രീഫ് ചെയ്യും. ഹോട്ടലിൽ നിന്നിറങ്ങിയ കുറുപ്പ് ഈ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വരുന്നു. ക്രമേണ അയാൾ ആൾക്കൂട്ടത്തിലേക്ക് അലിഞ്ഞു ചേരും. ഇതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഏയ് ഡയറി, കാരുണ്യ കാരുണ്യ ലോട്ടറി നാളെയാണ് നറുക്കെടുപ്പ്. എൻ്റെ പൊന്നു കേട്ടാ, വേണ്ട കേട്ടാ, ഒന്ന് പോ. ഓക്കെ ബാലേട്ടാ. ക്യാമറ റെഡിയാണ്. പാലേട്ടൻ കുറുപ്പിൻ്റെ മൂഡിലേക്ക് വന്നല്ലോ അല്ലേ സാറേ? ജീവിത വിജയത്തിന് 11 മാർഗം. ഇയാളൊന്നും മാറിയെന്ന് ഞങ്ങൾ ഈ സീനൊന്നും എടുത്തോട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ, റോളിംഗ് സർ, ആക്ഷൻ. ச்சோ, இந்த ஃப்ரேமிலேக்கு ஒரு கிளவன் வந்து கயറുന്നു. എന്ത് ചെയ്യും? കിട്ടേണ്ട വരും തോന്നുന്നു. അയാൾ പോവാണല്ലോ ബാലേട്ടാ, അയാൾ പോവാണ്. കണ്ടിന്യൂ ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ.